പ്രണയമെന്നത് വളരെ മനോഹരമായ ഒരു വികാരമാണ്. ആ വികാരം തീർച്ചയായിട്ടും ലാസ്റ്റ് ഒടുവിൽ എത്തി നിൽക്കുന്നത് വിവാഹത്തിലും അതിനുശേഷം നല്ലൊരു കുടുംബജീവിതത്തിലുമൊക്കെ ആയിരിക്കും. കുടുംബജീവിതം നല്ലൊരു വീട്ടിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. ആ ഒരു വീടും പ്രണയത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രണയം നമ്മളുടെ ഒരു വിഷയം തന്നെയാണ്. പ്രണയത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ട്. എല്ലാവർക്കും പറയുവാൻ ഓരോ സ്ഥലങ്ങളായിരിക്കും, അല്ലെ ഓരോ രീതികളായിരിക്കും അതിനൊക്കെ ഉണ്ടാകും. ഓരോ ഏറ്റവും നല്ല നിമിഷം ഏതാണ്, ഒന്നുകിൽ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറയാം, ആദ്യമായിട്ട് അല്ലെങ്കിൽ കാണുന്ന നിമിഷം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. അതിനകത്ത് ഞാനിന്ന് തമാശയ്ക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ടോപ്പിക് ആദ്യം പറയാമെന്ന് വിചാരിച്ച സമയത്ത് നമ്മളുടെ ഒരു ക്യാമറമാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് ഏറ്റവും നല്ല നിമിഷം ഏതാന്ന് ചോദിച്ചു. പുള്ളി വളരെ കൂളായിട്ട് തമാശയ്ക്ക് പറഞ്ഞിരുന്നു, ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന നിമിഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യം. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും, ഓരോ കാഴ്ചപ്പാടുകളും ഓരോ രീതികളുമൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും അതിനോടുള്ള ഇഷ്ടങ്ങളുമൊക്കെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഏറ്റവും നല്ല മധുര നിമിഷങ്ങൾ ഏതാണെന്നുള്ള കാര്യം കമൻറ്റിൽ പറയാൻ മടിക്കരുത്. സ്റ്റാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ്, നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഞാനിപ്പോൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനൊരു വില്ല പ്രോജക്റ്റ് അല്ല, പക്ഷേ ഒരുപാട് വീടുകൾ പണി ചെയ്ത് പണികളൊക്കെ കംപ്ലീറ്റ് ആക്കി ആളുകളൊക്കെ താമസം തുടങ്ങി, അങ്ങനെയായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ പൂക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 10-13 കിലോമീറ്റർ ദൂരത്തായിട്ടുള്ള പൂക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഏകദേശം 1.3 km ആണ് ഇവിടെ എന്നുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക്, അതായത് എറണാകുളത്തെ വൺ ഓഫ് ദ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫേമസ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 3 km മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ നിന്ന് ആലുവയ്ക്ക് ഏകദേശം 7-8 km ആണ് ഇവിടെ നിന്ന് ആലുവയ്ക്കും വരുന്ന ദൂരം. എനിക്ക് സൈഡിലായി കാണുന്ന ഈ വീടാണ് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുവാനുള്ളത്. 4 സെൻറ്റിലായിട്ട് 2,000 square feet ഉള്ള 4 bedroom ഉള്ള ഒരു സുന്ദര വീട് തന്നെയാണ് ഈ ഒരു വീട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ രണ്ട് വശങ്ങളിലൂടെയും റോഡ് പോകുന്നു എന്നുള്ളൊരു കാര്യം. അതൊരു ആ ഒരു വശത്തു നിന്ന് റോഡ് വരുന്നു, ഈ ഒരു വശത്തൂടെ റോഡ് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കോർണറിലായിട്ടാണ് ഈ ഒരു വീടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ചുറ്റുപാടും അല്ലെ ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളുടെ എല്ലാം പണികൾ കഴിഞ്ഞ് എല്ലാവരും താമസമായിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സ്പേസിൽ സാധാരണഗതിയിലും ആളുകൾ പുതിയ പ്രോജക്റ്റിനകത്തേക്ക് ചെല്ലാൻ കാണിക്കുന്ന ഒരു മടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ആദ്യത്തെ വീട് ഞാനാണ്, ആദ്യത്തെ ആൾ ഞാനാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് ചുറ്റുപാടൊന്നും അയൽക്കാരൊന്നും ഉണ്ടാവില്ല, അല്ലെ അടുത്തൊരാൾക്കാരോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും, ഒരു വിമുഖത ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ചുറ്റുപാടും ആളുകളുണ്ട്, ഇവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട് ഓൾറെഡി ഇപ്പോൾ തന്നെ. അതുകൊണ്ട് നമുക്ക് കയറി ചെല്ലുന്നതിന് അതിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. അത് ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ചെല്ലുകയാണ്, അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലുള്ള ടെൻഷനൊന്നും ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ വേണ്ട. നമുക്ക് ആദ്യം ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു കോർണറിലായിട്ടാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്, സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. GA സ്ക്വയർ റൂം ഒപ്പം തന്നെ ഡെക്ക് വുഡും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശം സിമ്പിളായിട്ട് പുറത്തേക്ക് സ്ലൈഡ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. മതിലുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ടെക്സ്ചർ വർക്കും എല്ലാം മതിലുകൾ കാണും. ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തന്നെ, പക്ഷേ ഫോൾഡായി സ്ലൈഡായി പോകുന്നതാണ്. ബിക്കോസ് ഇതൊരു ആ ഒരു കോർണർ പോർഷനിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കർവ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർവിനനുസരിച്ച് തന്നെ വേണമല്ലോ പോകാൻ. അപ്പോൾ ആ ഒരു ഇത് തുറക്കുന്ന ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ നോക്കാം. അത്യാവശ്യം പുതിയ മോഡലിൽ കണ്ടംപററി ഡിസൈനോട് ചേർന്നുള്ള അങ്ങനെയുള്ളൊരു ഡിസൈനാണ്, ഒരു ബോക്സി ടൈപ്പാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വീടിൻ്റെ ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റിനകത്ത് മെയിനായിട്ട് ഗ്രേ കളറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ടെക്സ്ചർ വർക്കുകൾ വരുന്നു, ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, 2-way ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് പോർഷനിലായിട്ട് അവിടെയും ഒരു റെഡിനോട് ചേർന്നിട്ടുള്ള ഒരു കളർ, കൃത്യമായും കളർ പറയാൻ എനിക്കറിയില്ല, ആ ഒരു കളറോട് ചേർത്തിട്ടുള്ള ഒരു ഡിസൈൻ അവിടെയും നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഇരുവശങ്ങളിലും ധാരാളം LED ലൈറ്റുകൾ വരുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അത്യാവശ്യം ഭംഗിയുള്ള ഒരു പുതിയ മോഡലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാം. ഈ വീട്ടിൽ ഒരു കാർ പാർക്കിങ്ങിനുള്ള സ്പേസാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് കാർ പോർച്ച് വരുന്നു. ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരുമ്പോൾ കടപ്പക്കല്ലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടവശങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് പുല്ലുകൾ ഇട്ട് വിരിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാം. അത്യാവശ്യം ഒരു കോമ്പാക്ട് സെഡാൻ പാർക്ക് അല്ലെങ്കിൽ കോമ്പാക്ട് SUV പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അതായത് 4 മീറ്റർ താഴെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ
ഹോണ്ടയുടെ അമേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ ടാറ്റ ടിഗോറോ അല്ലെങ്കിൽ നെക്സോണോ അങ്ങനെയുള്ള വാഹനങ്ങൾ അങ്ങനെ മിനി എസ് യു വികൾ അങ്ങനെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഈ ഒരു വശത്തേക്ക് നോക്കിയാൽ ഇവിടെ ടു വീലേഴ്സോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ വീട്ടിൽ വെള്ളത്തിൻ്റെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇവിടെ കിണർ വെള്ളമുണ്ട്. അതേപോലെ കെ ഡബ്ല്യുടെ വാട്ടർ കണക്ഷൻ ഈ അസോസിയേഷനിലേക്ക് എത്തിയിട്ടില്ല, ഉടൻ തന്നെ എത്തും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയായിട്ട് ഒരു ചെടിയും മറ്റുമൊക്കെ ഇവിടെ ഒരു ചെടിച്ചട്ടിയൊക്കെ വെച്ച് അതിനകത്തൊരു ചെറിയൊരു ചെടിയും മറ്റുമൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മതിലുകളിലെല്ലാം ചെടികളും മറ്റുമൊക്കെ വെച്ചേക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തെ വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ തന്നെ വലിയൊരു ചെടിയെല്ലാം വെച്ചിരിക്കുന്നു, മതിലിനും ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ തൂണുകൾക്കും കൊടുത്തേക്കുന്ന ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നടുക്ക് ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് അതൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട്. അതേപോലെ തന്നെ ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നോക്കാം. സിറ്റ് ഔട്ട് ഒരു വലിയൊരു സിറ്റ് ഔട്ട് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റില്ല, കയറി ഇറങ്ങി പോകുന്ന ഒരു പാസേജ് രീതിയിലുള്ള സിറ്റ് ഔട്ടിനെ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, തറയിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പടികൾ ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് ഉപയോഗിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇനി സിറ്റ് ഔട്ടിലും ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞതായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ലൈറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഫാനുള്ള പോയിൻ്റ് മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ടാണ് മെയിൻ ഡോറ് വരുന്നത്. മെയിൻ ഡോറ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ജനാല, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യം നോക്കാം. ഇവിടുത്തെ ഡോറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങിലി മഹാഗണി ഈ രണ്ട് തരികളാണ് ഇവിടെ മെയിനായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഡോറിനകത്ത് പറഞ്ഞാൽ 2000 തുറക്കാവുന്ന ഡോറാണ്. ആ പുതിയ രീതിയിൽ തന്നെയാണ് ഡോറിൻ്റെ ആ ഒരു നിർമ്മാണ രീതിയും മറ്റുമൊക്കെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ക്രോമിയത്തിൻ്റെ കുറച്ച് ആ ഒരു സ്ട്രിപ്പ് ലൈൻസ് നമുക്ക് കൊടുത്തേക്കുന്നതാണ്. ഒപ്പം തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഗ്ലാസിൻ്റെ, അതായത് ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷുള്ള ഗ്ലാസ്സൊക്കെ പലയിടത്തും കാണാറുണ്ട്, ഇങ്ങനെ ചെറിയ സ്ക്വയർ ട്യൂബ്സ് ഈ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ അതിന് പകരം ആ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു ക്രോമിയത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു ഫിനിഷാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 2000 തുറക്കാവുന്ന ഡോറ് തുറന്ന് നമുക്ക് നേരെ ഈ ഒരു വീടിനുള്ളിലേക്ക് കയറാം. നേരെ തുറന്ന് കയറി വരുന്നത് ഈ ഒരു വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. തുറന്ന് വരുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്ന TV യൂണിറ്റ് ഏരിയ. സാധാരണഗതിയിൽ TV യൂണിറ്റ് ഏരിയ ഓപ്പണായിട്ട് അങ്ങ് നൽകാറില്ല, പകരം അവിടെയും അങ്ങായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസുകളും അല്ലെങ്കിൽ അങ്ങോട്ട് മുഴച്ച് നിൽക്കുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ കൊടുക്കാറുണ്ട്. അവിടെയായിട്ട് ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനോ ഒക്കെയുള്ള പ്ലേസ് നമ്മൾ കാണാറുണ്ട് ഈ ഒരു TV യൂണിറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഈ ഒരു വശത്തായിട്ട് താഴത്തായിട്ട് TV മറ്റു ഉപകരണങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസും ഒപ്പം തന്നെ അല്ലാതെയുള്ള സ്റ്റോറേജ് സ്പേസും മറ്റുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. മുകളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു സീലിംഗ് വർക്കിൻ്റെ തുടക്കം നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും. അതിനകത്ത് ആ ഒരു വാം കളറിലുള്ള LED സ്ട്രിപ്പ് ലൈറ്റ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടുന്ന് തുടങ്ങുന്ന ആ ഒരു സീലിംഗ് വർക്ക് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സീലിംഗ് വർക്ക് നമുക്ക് മുകളിലേക്കും കാണാം. വാം കളർ ടോണിലുള്ള ലൈറ്റുകളും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ലൈറ്റുകളും ഒപ്പം തന്നെ നീല ലൈറ്റിൻ്റെ ഒരു പോർഷൻ ആ ഒരു ഡോറ് തുറന്ന് കയറി വരുന്ന ആ ഒരു പോർഷനിലെ സീലിങ്ങിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും നിറങ്ങളാണ് സീലിംഗ് വർക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് 3 ലൈഫിൻ്റെ ഒരു ഫാനും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ജനാലകൾ നോക്കാം. 2 ഭിത്തികളിലും ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആണ് ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത്. ഇവിടെയും അതേപോലെ വലിയ ജനാലകൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ താഴത്തു നിന്ന് കണ്ടപ്പോൾ ആ ജനാലകൾക്ക് താഴെ എയർ കയറാനുള്ള ആ ഒരു രീതിയിലുള്ള ഷേപ്പാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ എയർ കയറാൻ പറ്റുന്ന തരത്തിലല്ല, അല്ലാതെ ക്ലോസ്ഡായിട്ട് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ടൈലുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ ടൈലുകൾ, വൈറ്റ് കളറുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഗ്രേ കളറുള്ള ഡിസൈൻസുമാണ് ടൈലുകൾക്ക് വരുന്നത്. ഇനി ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്ക് മാറാം. ഡൈനിങ് ഏരിയയിലേക്ക് മാറുമ്പോൾ ഇവിടെ ഒരു വലിയതായിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. മൾട്ടി വുഡിൽ തീർത്തിരിക്കുന്ന ഒരു പാർട്ടീഷനാണ്. ഇതിനകത്തെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ TV യൂണിറ്റ് ഏരിയയിൽ വിട്ടുപോയ ആ ഒരു സാധനങ്ങളെല്ലാം അല്ല ആ ഒരു സ്പേസുകളെല്ലാം ഇവിടെ കവറപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആവശ്യത്തിന് അങ്ങനെയുള്ള ചെറിയ ചെറിയ പോക്കറ്റ് സ്പേസുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കാൻ പറ്റും. മുകളിലേക്ക് നോക്കിയാൽ ആ മൾട്ടി വുഡിൽ തന്നെ CNC കട്ടിങ് വരുന്ന ഡിസൈൻസ് നമുക്ക് കാണാം. ഈ ഒരു പോർഷനകത്ത് ഇവിടെയും LED ലൈറ്റ്സും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്നത് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ, 6-8 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾസ് യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതിനോട് ചേർന്നുകൊണ്ട് ഈ ഒരു വശത്തുകൂടെയാണ് സ്റ്റെയർ കടന്നു പോകുന്നത്. ഈ ഒരു സ്റ്റെയർ കടന്നു പോകുന്നു. അതിന് പ്രകോശിച്ചാൽ ഇവിടെയായിട്ടൊരു 3 പാളികളുടെ ജനാലകൾ കൊടുത്തേക്കുന്നു. ഇനി ഇവിടെ ഈ വരുന്ന ഈ ഒരു കുറച്ച് പോർഷനിൽ മാത്രമാണ് സീലിംഗ് വർക്ക് വരിക. ആ ഒരു സീലിംഗ് വർക്കിനകത്ത് മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റ്സ് മാത്രമായിട്ട് നൽകിയിരിക്കുന്ന ഒരു സീലിംഗ് വർക്കാണ് അവിടെ നമുക്ക് കാണാറുള്ളത്. ഇനി ഇവിടെ സ്റ്റെയറിന് അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻവെർട്ടറും മറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിനടിയിൽ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിനടിയിൽ നമുക്ക് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുവാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും. ഇനി നമ്മൾ ഈ വരുന്ന ഒരു പാസേജ്,
അതായത് നമ്മളിവിടുന്ന് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് മാറുകയാണ്. ഈ ഒരു വരുന്ന വഴിയിൽ ഇവിടുന്ന് അല്പം അകത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. വാഷ് ഏരിയ കൊടുത്തേക്കുന്ന ഈ ഒരു പാർട്ടീഷൻ നോക്കിയാൽ നമുക്കറിയാം ഇത് മൾട്ടിവുഡിൽ ആ ഒരു സി എൻ സി കട്ടിംഗ് ഒക്കെ വരുന്ന ഡിസൈൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ. വാഷ് ഏരിയ കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. ഇത് നോബൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാഷ് ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ ഡിസൈൻസ്, അതായത് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഡിസൈൻസ് വരുന്നതിനകത്തുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് എൽ ഇ ഡി ലൈറ്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററും കൂടെ വരും കേട്ടോ, ആ മിററും മറ്റുമൊക്കെ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു സ്വിച്ചസിൻ്റെയും വയറിങ്ങിൻ്റെയും കാര്യം പറയാം. ഇവിടുത്തെ വയറിങ് ഉപയോഗിച്ചേക്കുന്ന വി ഗാർഡാണ് ഇവിടുത്തെ വയറിങ്ങും മറ്റുമെല്ലാം ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ ലെഗ്രാൻഡിൻ്റെ മറ്റുമൊക്കെ സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ അടുക്കളയിലേക്ക് പോകാം. അടുക്കള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുഞ്ഞൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഇതിനടിയിലെല്ലാം ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊരു സെർവിങ് ഏരിയ ആണ്. അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് സെർവ് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇനി ഇതാ ഇവിടുന്ന് ഇതുവഴിയാണ് അടുക്കളയിലേക്ക് മാറുക. ഡോറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അടുക്കളയിലേക്ക് വരുന്ന ഈ ഒരു പോർഷൻ അടുക്കള തുടങ്ങുമ്പോൾ തന്നെ ടൈലുകൾ മാറിയിരിക്കുന്നു. ഇച്ചിരി ഡാർക്ക് നിറത്തിലുള്ള ടൈലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുക്കളയിലേക്ക് വരുമ്പോൾ ആദ്യം വരും നമ്മുടെ കണ്ണെത്തിപ്പെടുന്നത് അല്ലെ കണ്ണിൽ ഉടക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. ഒരു ഗ്രീനും വൈറ്റും കൂടെ ചേർന്നുള്ള ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടെ ചേർന്നുള്ള ഒരു കളർ കോംബോയാണ് ഇവിടെ കബോർഡ് വർക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ധാരാളം സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഈ രണ്ട് പാളികളുടെ രണ്ട് ജനാലകൾ കാണാം. അതിൻ്റെ നടുവിലായിട്ട് അവിടെയായിട്ടാണ് ഇലക്ട്രിക് ചിമ്മിനി വരുന്നത്. ഇനി ഈ ഒരു ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ എൽ ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്. ഗ്രാനൈറ്റാണ് ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇഷ്ടമാതിരി സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ ടോപ്പിൻ്റെ മുകൾ വശത്തായിട്ട് ഇവിടെയും നമുക്ക് ആ ഒരു ടൈലുകളും മറ്റുമൊക്കെ ഇട്ടേക്കും നമുക്ക് കാണാം. അത്യാവശ്യം സ്വിച്ച് പോയിൻ്റുകൾ യഥേഷ്ടം എല്ലായിടത്തും നൽകിയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇനി ഈ ഒരു വശത്തോടെ നമ്മൾ കയറി വരുമ്പോൾ അടുക്കളയിൽ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്വിച്ച് പോയിൻ്റ് വരുന്നത്. അത് ഫ്രിഡ്ജിനുള്ള പോയിൻ്റ് വരുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജിനുള്ള പോയിൻറ്റും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ തന്നെ മുകളിലും ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെർവിങ് ഏരിയ ഇവിടെയായിട്ട് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് വേണമെന്നെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. വലിയ രണ്ട് ചെയർസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആഹാരം കഴിക്കാൻ ഈ ഒരു ഏരിയ ഉപയോഗിച്ചെടുക്കാൻ പറ്റും. ഇനി അടുക്കളയിൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയ സ്പേസ് ഒറ്റ നോട്ടത്തിൽ ഞാൻ ആദ്യം ഇവിടേക്ക് വന്നപ്പോൾ അയ്യോ ഇനി ഇവിടെ ഷീറ്റൊക്കെ ഇടേണ്ടതുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഷീറ്റ് ഇടേണ്ടതില്ല, ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. ഒരു കാരണവശാലും മഴവെള്ളം ഉള്ളിലേക്ക് വരില്ല, അപ്പുറത്തെ വീടുമായിട്ട് സെപ്പറേഷൻ വരുന്നുണ്ട്. അതും ഈ ഒരു ഷീറ്റൊക്കെ ഇട്ട് മറച്ചിരിക്കുന്നു ആ ഒരു ഭാഗങ്ങളെല്ലാം. അപ്പോൾ വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു വർക്ക് ഏരിയ പോർഷൻ, ഇവിടെയും ടൈലുകൾ ഇട്ടിരിക്കുന്നു. ഈ ഒരു മതിൽ ഇത്രയും പുക്കം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി പോർഷൻസ് ഈ ഒരു ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഇനി ഇവിടെയും ഒരു ചെറിയൊരു ടോപ്പും അതിനകത്തൊരു വാഷ് ബേസിന് നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. ഇനി ഈ ഒരു കോർണറിലായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. കിണർ ഒരു അർദ്ധവൃത്താകൃതിയിൽ അതിൻ്റെ ഒരു മുകൾ വശം നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് എൻ്റെ ഗ്രില്ലും മറ്റുമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു, അതിന് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് കിണറിൻ്റെ സ്പേസ് വരിക. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഈ ഒരു വശത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം അടുക്കളയ്ക്ക് ഉള്ളിലേക്കും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഭാഗം മുഴുവൻ. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോ ബാഗ് തന്നെ ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അപ്പുറത്തെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അധികം സ്ഥലമൊന്നുമില്ല. നമുക്ക് ഈ ഒരു പറഞ്ഞ എന്താ പറയുക, ആ ഒരു രീതിയിലുള്ള രീതി ഫുള്ള് കോൺക്രീറ്റ് ആണ് ഈ ഒരു വശവും ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും അങ്ങനെ ഉപയോഗിച്ചെടുക്കുവാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് എന്നുള്ള കാര്യം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സ്റ്റെയറിന് കയറുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോഴ്സാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ എല്ലാ ഡോറുകൾക്കും നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 10x10 സൈസിലുള്ള ഒരു കുഞ്ഞ് ബെഡ്റൂമാണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിലുള്ള ഒരു കുഞ്ഞ് ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു വശത്തായിട്ട് 3 പാളികളുടെ ജനാല വരുന്നു. ഇത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ജനാലയാണ്. ഇനി ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് ഒരു സീലിംഗ് വർക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചതുരാകൃതിയിലുള്ള സീലിംഗ് വർക്കിൻ്റെ രണ്ട് കോണുകളിലായിട്ട് മറ്റ് രണ്ട് നിറങ്ങൾ, ഡാർക്കായിട്ടുള്ള രണ്ട് നിറങ്ങൾ ഉപയോഗിച്ചേ നമുക്ക് കാണാം. ഇനി ഈ ഒരു വശത്തായിട്ട് വാർഡ്രോബ് വരുന്നു. 3 ഡോറുകളുള്ള വാർഡ്രോബാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ആ ഒരു വാർഡ്രോബും ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇനി ഇവിടെ ആയിട്ടാണ് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് മിററ് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ മറ്റുമൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത്. പി വി സി ഡോഴ്സാണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ക്രമീകരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് പോർഷനിൽ ഈ ഒരു കോർണറിനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. ഇത് സെറയുടെയാണ് ഈ ഒരു ക്ലോസറ്റ്. ഈ ഒരു ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെയായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇത് ജാഗ്വറിൻ്റെയാണ് ഈ ഒരു വാഷ് ഏരിയയുടെ ഈ ഒരു ഫിറ്റിങ്സും മറ്റുമെല്ലാം കൊടുത്തിരിക്കുന്നത്. റെയിൻ ഷവറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ അറ്റത്ത് ഇവിടെയായിട്ട് ട്രോവിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ ഒരു ചെറിയൊരു വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും കൂടുതലായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിരിക്കുന്നു, അല്ല ഫാനുള്ള പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹീറ്ററിനുള്ള കോയിൻ്റ് മാത്രം ഞാൻ കണ്ടില്ല. ഒരു പക്കം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു ബാത്റൂം. കറക്റ്റ് കൃത്യമായിട്ടും ഒരു എന്താ പറയുക, മൂന്ന് ഏരിയകളിൽ ഒരു രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരുപാട് വലുതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികൾക്കായിരിക്കും ഈ ഒരു ബെഡ്റൂം കുറച്ചും കൂടെ സ്യൂട്ട് ആകുക എന്നെനിക്ക് തോന്നി. ഇനി ഇവിടുത്തെ കളർ കോമ്പിനേഷനും എന്താ പറയുക, ടൈലുകളുടെ നിറവും ഒക്കെ അത്യാവശ്യം ഭംഗിയുള്ളത് തന്നെ, അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് വാഷ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു വാഷ് ഏരിയ കൗണ്ടറാണ്. അതിനോട് ചേർന്നുകൊണ്ട് ഈ ഒരു വശത്തായിട്ട് കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം 14x11 സൈസുള്ള നല്ല വലിയ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. രണ്ട് ഭിത്തികളിലും ജനാല കൊടുത്തിട്ടുണ്ട്. മൂന്ന് പാളികളുടെ ജനാലയാണ് രണ്ട് ഭിത്തികൾക്കും കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ നമുക്കൊരു ഒരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. എപ്പോഴും ആ ഒരു പിങ്ക് നിറത്തിന് എപ്പോഴും സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഇവിടെ പിങ്ക് നിറം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു സീലിംഗ് വർക്കിൻ്റെ മുകൾ വശത്തായിട്ട് ടെക്സ്ചർ വർക്കും ചെയ്തേക്ക് നമുക്ക് കാണുവാൻ പറ്റും. ഒപ്പം തന്നെ മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റ്സ് ആണ് കൂടുതലും ഇവിടെ ഉപയോഗിച്ചിരുന്നത്. വാം കളറിലുള്ള ലൈറ്റ്സ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഈ കളറിനെ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് ഉപയോഗിച്ച് കുളിർമയുടെയാണ് ഇവിടുത്തെ ഫാൻ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാർഡ്രോബിൽ നിന്ന് ഒരല്പം വ്യത്യാസം ഈ ഒരു വാർഡ്രോബിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ രണ്ട് ഡോറുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ രണ്ട് ഡോറിനകത്ത് ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പുറത്തൊരു ചെറിയ ഡോറാണ്, ആ ഡോറിനകത്ത് മിറർ കൊടുത്തിരിക്കുന്നു. അപ്പം ഡ്രസ്സിങ് ഏരിയ ഈ ഒരു വാർഡ്രോബിനോട് ചേർത്ത് തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് അവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അടിവശത്തും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇനി അതിനോട് ചേർന്നുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. PVC ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ബാത്റൂമിനെ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുണ്ട്. ഏകദേശം അതേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. കയറി വരുന്ന ഈ ഒരു പോർഷനായിട്ട് ഇവിടെയായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. സെറയുടെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു പോർഷനായിട്ട് ബാത്ത് ഏരിയ വരുന്നു. ജാഗ്വറിൻ്റെയാണ് ആ ഒരു ഫിറ്റിങ്സ് യൂസ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ട്രോവിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ ഒരു വാഷ് ബേസിനും കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അവിടെയായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഹീറ്ററുള്ള പോയിന്റ് കാണാനില്ല, പക്ഷേ കളർ കോംബോ ഭംഗിയാണ്. വലിയ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചത്. സാധാരണ ബാത്റൂമിലൊക്കെ ചെറിയ ടൈലുകൾ വെച്ചിട്ടുള്ള മറ്റ് ഡിസൈൻസാണ് ആളുകൾ ചെയ്യാറ്, പക്ഷേ ഇവിടെ വലിയ ടൈൽസുള്ള ഡിസൈൻസ് ഉപയോഗിച്ചിരിക്കുന്നു. ഫ്ലോറിങ്ങിലും അതേപോലെ തന്നെ ഒട്ടും മടുപ്പില്ലാത്ത തരത്തിലുള്ള ഒരു ഡിസൈന് ഫ്ലോറിങ്ങിലും കൊണ്ടുവന്നേക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു വശത്തായിട്ടാണ് നമുക്ക് സ്റ്റെയർ കടന്നു പോകുന്നത്. ആ ഒരു സ്റ്റെയർ കടന്നു പോകുന്നതിൻ്റെ ഈ ഒരു വശത്തെ ഭിത്തി മുഴുവനായിട്ടും ഒരു ടെക്സ്ചർ വർക്കിന് കൊടുത്തേക്കാണ്, ഫുള്ളായിട്ടും ടെക്സ്ചർ വർക്കാണ്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ കാര്യം നോക്കാം. സ്റ്റെയറിൻ്റെ കാര്യങ്ങൾ പടികൾ ഗ്രാനൈറ്റാണ് പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു വശങ്ങളിൽ ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഫ്ലോറിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടൈലുകൾ തന്നെയാണ് അവിടെയും കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു കൈവരികളുടെ കാര്യം പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഗ്ലാസുകൾ കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു ഗ്ലാസുകളിനകത്ത് ചിത്രങ്ങളും മറ്റുമൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു റെഡിമെയ്ഡ് തൂണിൽ നിന്നാണ് കൈവരികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെയർ കയറി തുടങ്ങുമ്പോൾ ആദ്യത്തെ ലാൻഡിങ് പൊസിഷൻ എത്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ലാമ്പുകളും മറ്റുമൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് പർഗോള കൊടുത്തിരിക്കുന്നു. ആ പർഗോളയുടെ അപ്പുറത്തെ സൈഡ് ഗ്ലാസ്സൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, മൊത്തം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടവശത്തെല്ലാം മഞ്ഞ നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വൃത്താകൃതിയിലുള്ള ഒരു സീലിംഗ് വർക്ക്, പർഗോളയുടെ ആ ഒരു കളർ തീമിന് ചേരുന്ന തരത്തിൽ മഞ്ഞ നിറത്തിലാണ് ആ ഒരു സീലിംഗ് വർക്ക് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒത്ത് നടക്കാനായിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് അവിടെയും കൊടുത്തേക്കുന്നത്. കയറി വരുമ്പോൾ ഇവിടെയായിട്ടൊരു ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ്. വേണമെങ്കിൽ ഈ ഒരു ഭിത്തിയിൽ നമുക്ക് TV യൂണിറ്റ് ഏരിയ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. വെച്ചിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്യും, മറ്റു കാര്യം ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസും കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്.
ഇനി ഇവിടെയും രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. സ്റ്റെയർ കയറി നേരെ വരുമ്പോൾ ആദ്യം കാണുന്ന ഡോർ, ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം കാണുന്ന ഡോർ വന്നുകഴിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് എത്തുവാൻ പറ്റും. ഇത് ഏകദേശം 10x10 സൈസിലുള്ള ഒരു ബെഡ്റൂം തന്നെ. ഈ ഒരു ബെഡ്റൂമിലും രണ്ട് ഭിത്തികളിലും മൂന്ന് പടികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലായിട്ട് സീലിംഗ് വർക്കും കൊടുത്തേക്കുന്ന കാണാം. അതിനകത്ത് ആ ഒരു കോഫി ബ്രൗൺ നിറത്തിലുള്ള ആ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ നിറത്തിലുള്ള ഒരു സീലിംഗ് വർക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. മിൽക്കി വെയറായിട്ടുള്ള LED ലൈറ്റ്സ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് കയറി ഇവിടെയായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തേക്കുന്നത്. മറ്റ് വാർഡ്രോബ് ഇവിടെ കാണാനില്ല. ഒരു വാർഡ്രോബ് കോമൺ നമ്മൾ ആദ്യത്തെ രണ്ട് ബെഡ്റൂമിലും കണ്ടു. ആ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടില്ല. പകരം ഇവിടെ ഡ്രസ്സിങ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ വലിയൊരു മിററുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടിയിലായിട്ട് സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് കയറാം. ഏകദേശം രണ്ടാമത് കണ്ട ബെഡ്റൂമിൻ്റെ അതേ ആ ഒരു ഡിസൈൻ, ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. സെറേനയാണ് ക്ലോസറ്റ് സെറ്റ് കൊടുത്തേക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെയായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. ഇവിടെയും ചെറിയൊരു റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അറ്റത്തായിട്ട് ഇവിടെയും ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു എന്താ എല്ലായിടത്തും കണ്ട പോലുള്ള തരത്തിലുള്ള കളർ കോംബോ തന്നെയാണ്. ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറുകൂടെ ചേർത്തുള്ള ഒരു കളർ കോംബോയാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ്. നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം ഇതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്റ്റഡി ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് കയറാം. ഈ ബെഡ്റൂമും ഏകദേശം അത്രയും വലുപ്പമേ ഉള്ളൂ. അതിലും വലിയ ഒരു വലുപ്പം ഈ ഒരു ബെഡ്റൂമിനുമില്ല. ഈ ഒരു ഭിത്തിയിൽ മാത്രമാണ് മൂന്ന് പാളികളുടെ ജനാല കൊടുത്തേക്കുന്നത്. ഇവിടെ ഭിത്തിക്കുള്ളിലേക്ക് കയറി നിൽക്കുന്ന തരത്തിൽ ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. രണ്ട് ഡോറുകളുള്ള വാർഡ്രോബാണ്. അതിനകത്ത് ഒരു ഡോറിൽ മിററും കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കളർ കോമ്പിനേഷൻ എല്ലാം എല്ലായിടത്തെയും വാർഡ്രോബിൻ്റെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ നേരെ മുകളിലേക്ക് തൂക്കി കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സീലിങ്ങിനകത്ത് ചുവപ്പ് നിറത്തിലുള്ള രണ്ട് ചതുരങ്ങൾ ചേർത്തിട്ടുള്ള ആ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ LED ലൈറ്റ്, ആ ഒരു മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റ്സാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വശത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ബെഡ്റൂമിന് ഏകദേശം 1.5 അടിയോളം ഉയരത്തിലാണ് ബാത്റൂമിനെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ബാത്റൂമാണ് ഈ ഒരു വീട്ടിലെ ഏറ്റവും വലിയ ബാത്റൂം എന്ന് നമുക്ക് പറയാമുള്ളൂ. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. അങ്ങേ അറ്റത്തായിട്ട് വാഷ് ബേസൺ ഏരിയ വരുന്നു. ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ഒരു അല്പം വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നു. ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഡിസൈൻ കൊള്ളാം, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഹീറ്ററിൻ്റെ പോയിന്റ് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം പറയട്ടെ. അപ്പോൾ ബാത്റൂം, ഏറ്റവും വലിയ ബാത്റൂം ഇത് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ ബെഡ്റൂം ഇതല്ല, പക്ഷേ ഏറ്റവും വലിയ ബാത്റൂം ഈ ഒരു ബെഡ്റൂമിൻ്റെയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഒരു ബാൽക്കണി സ്പേസാണ്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് കാണുന്ന ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ നിന്നും കുറച്ചും കൂടെ അധികം സ്പേസ് ബാൽക്കണിക്ക് കൊടുത്തേക്ക് നമുക്ക് കാണാം. നല്ല വലിയൊരു സ്പേസ് ഇവിടെ ബാൽക്കണിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് അതേ നിറത്തിലുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഫ്ലോറിങ്ങിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഈ ഒരു വീടിൻ്റെ ഡിസൈനായിട്ട് മാറിയ അല്ലെങ്കിൽ ഡിസൈനിനെ സഹായിച്ച ആ ഒരു നിറം, ആ ഒരു ഗ്രേ കളർ, ഡാർക്ക് ഗ്രേ കളർ, ആ കളേഴ്സാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ കൈവരികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വശത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ്, ടഫൻ ഗ്ലാസ്സുകൾ അതെല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു വശത്തെ കൈവരി കൊടുത്തേക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ കട്ട കെട്ടിയിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കി, അതിനടിയിലായിട്ട് ഒരു പോർഷൻ നമ്മൾ മൾട്ടിവുഡിൻ്റെ CNC കട്ടിങ് വരുന്ന ഒരു ഡിസൈൻ അവിടെയും കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു തൂണുണ്ട്, ആ ഒരു തൂണിൽ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസ് ആണ്. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ നേരെ ഇടത് സൈഡിൽ ഇവിടെയായിട്ട് കാണുന്ന ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. യൂട്ടിലിറ്റി സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ്, സാധാരണഗതിയിൽ നിന്നും കാണുന്നതിൽ കുറച്ചും കൂടെ അധികം സ്പേസ് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. ഫുള്ളായിട്ടും ഷീറ്റൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ ഫെൻസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറയട്ടെ. കൃത്യമായിട്ടും മഴവെള്ള പാത്തിയും മറ്റുമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെയും കൃത്യമായിട്ടും മഴവെള്ളമൊക്കെ കൃത്യമായിട്ടും അങ്ങ് താഴേക്ക് എത്തിക്കുവാൻ വേണ്ടി പൈപ്പുകളും മറ്റുമെല്ലാം കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗവും കൃത്യമായിട്ടും ടൈലുകളെല്ലാം ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് മുകളിലേക്ക് കയറുവാൻ പടികൾ കൊടുത്തിരിക്കുന്നത്. GA സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ സ്ലൈഡ് ചെയ്ത്
ഇപ്പുറത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലുള്ള ഇതാണ് ഇവിടെ കൂടുതലും. ഇങ്ങനെ സ്ലൈഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ടെറസിലേക്ക് കയറുവാൻ പറ്റും. അപ്പോൾ ടെറസിലേക്ക് കയറുമ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് തുറന്ന് കൃത്യമായിട്ടും കയറാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ടെറസിലേക്ക് എത്താം. ഭാഗത്തായി ഇവിടെ നോക്കി കഴിഞ്ഞാൽ വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഗ്ലോബൽ എന്ന കമ്പനിയുടെ വലിയൊരു ടാങ്ക് വെച്ചിരിക്കുന്നു. ആ ടാങ്ക് വെക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം സ്ക്വയർ ട്യൂബും മറ്റും ഒക്കെ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അത്യാവശ്യം നമുക്ക് ഈ ഒരു വില്ല പ്രോജക്റ്റും മറ്റും കാണാം. അതായത് ഇവിടെ അടുത്തുള്ള വീടുകളും മറ്റുമൊക്കെ ഉള്ളത് നമുക്ക് കാണുവാൻ പറ്റും. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസ് ആണ്. അതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ഡീലിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. നമുക്ക് വിലയിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 79.5 ലക്ഷം രൂപ, അതായത് 79,50,000 രൂപയാണ് അവർ ചോദിക്കുന്ന പ്രൈസ്. അത് നെഗോഷ്യബിളായ പ്രൈസാണ്. അധികമൊന്നുമില്ല, ചെറിയ രീതിയിൽ നെഗോഷ്യബിളായ പ്രൈസാണ്. സ്റ്റാർട്ട് ഡീലിൻ്റെ സബ്സ്ക്രൈബറാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കണ്ട് ചോദിച്ച് വാങ്ങിക്കാൻ മടിക്കേണ്ട. ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടു, ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടു, വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, ആളെ വിളിക്കുക, ആളോട് സംസാരിക്കുക, എന്നിട്ട് നേരിട്ട് വന്ന് ഈ ഒരു വീട് കാണുക, ഈ ഒരു സ്ഥലം കാണുക, വിലയിരുത്തുക. അതിനുശേഷം നല്ലൊരു ഡീലിലേക്ക് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ പക്കലും ഇങ്ങനൊരു നല്ല ഡീലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360@gmail.com എന്ന മെയിൽ ഐഡിയിൽ കൂടി മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ അത് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കും വിളിക്കാവുന്നതാണ്. അടുത്തൊരു നല്ല ഡീലുമായി വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.